മൂന്നാം ടേമിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ എത്തുമ്പോൾ രാജ്യത്തെ മുസ്ലിംസ് ആശങ്കയിലാണ്. ആശങ്കയില്ലെന്ന് വെച്ചാൽ ഈ പേടിപ്പെടുത്തി ഉണ്ടാക്കി വെച്ചാൽ ആശങ്കയുണ്ട്. കാരണം രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ബി ജെ പി ഒരു ആൻറ്റി മുസ്ലിം പാർട്ടിയാണ്, ആർ എസ് എസ് ആൻറ്റി മുസ്ലിമാണ്. മോഡി ഗുജറാത്തിലെ മുസ്ലിങ്ങൾ പിന്നെ ചുട്ടുകെടുത്തിട്ടാണ് പിന്നെ ആളായിട്ട് വന്നത് എന്നുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവ് എടുത്തു നോക്കിയാൽ 50% ശരിയാണ്, ശരിയാണ്, 50% ശരിയാണ്. ഗുജറാത്ത് കലാപമാണ് മോഡീനെ മോഡിയാക്കിയത്. ആർ എസ് എസിന്റെ നിങ്ങൾ ഈ പറയുന്ന സെലിബ്രിറ്റി എന്ന് മറ്റേ സാധനം ഉണ്ടല്ലോ, ആഭ്യന്തര ശത്രുക്കൾ. പക്ഷേ ഗുജറാത്ത് കലാപം, ആഭ്യന്തര ഭീഷണി, അതെ, ഗുജറാത്ത് കലാപം ഈ വലിയ വിട കൊടുത്ത് ചെറിയ വിട വാങ്ങിച്ചതാണ്. ഒരു സൈഡും ആരും കാണില്ല, ബേസിക്കലി കാണില്ല. പിന്നെ ഗുജറാത്തിൽ ആന്റി മുസ്ലിം ഫീലിംഗ് അതിന്റെ മുമ്പേ ഉണ്ടായിരുന്നു. ഗുജറാത്തിൽ ഒരു കലാപം ഉണ്ടായത് ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്ത് പാകിസ്ഥാനോട് അടുത്ത് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അവിടെ നിന്ന് ഒരുപാട് എന്താ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ ഒരു വസ്തുതയായിട്ടുള്ള ഒരു കാര്യമാണ്. പാകിസ്ഥാനിലുപരിയായിട്ട് അവിടെ ബേസിക്കലി മുമ്പ് മധ്യകാലഘട്ടത്തിൽ മുസ്ലിം രാജവംശം ഉണ്ടായിരുന്നു. പിന്നെ ഈ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട സ്കാർസ് കുറച്ചൊക്കെ സിന്ധ് ഏരിയകളിലൊക്കെ കിടക്കുന്നുണ്ട്, കച്ച് സിന്ധ് ഏരിയകളിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഗുജറാത്തിലെ പല ഗുണ്ടകൾ തമ്മിലുള്ള ആക്രമണം, ഹിന്ദു ഗുണ്ടയും മുസ്ലിം ഗുണ്ടയും ഉണ്ട്. അതിൽ മദ്യ നിരോധനമാണല്ലോ അവിടെ. അപ്പൊ പട്ടച്ചാരായം വിതരണം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാഫിയകളുണ്ട്. അതിൽ മുസ്ലിം മാഫിയുണ്ട്, ഹിന്ദു മാഫിയുണ്ട്. ഇതിൽ പട്ടാൻ ഗുണ്ടകൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടാക്കിയ ആന്റി മുസ്ലിം സെന്റിമെന്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അത് എല്ലാം കൂടി പുറന്തള്ളിയ ഒരു സംഭവമാണ് ഗുജറാത്ത് കലാപം. അത് ഭീകര കലാപം ഭീകരമായിരുന്നു. ആ പോലീസ് ആദ്യത്തെ 24 മണിക്കൂർ അങ്ങനെ നിർവീര്യം തന്നെയായിരുന്നു അവിടെ. അവിടെ കേന്ദ്ര സൈന്യം ഇറങ്ങിയിട്ടുണ്ട് പോലെ അവർക്ക് ലോജിസ്റ്റിക് സപ്പോർട്ടും കിട്ടിയിരുന്നില്ല. പിന്നെയാണ് ലോജിസ്റ്റിക് സപ്പോർട്ടൊക്കെ കിട്ടിയത്. അത് സത്യമാണ്. അത് ഗുജറാത്ത് മൊത്തം വർഗീയവൽക്കരിക്കപ്പെട്ടിരുന്നു. മോദി ഗുജറാത്ത് കലാപം തടയാൻ ഒരു ശ്രമവും നടത്തിയില്ലെന്നാണോ സാർ? ആദ്യത്തെ 24 മണിക്കൂർ നിശ്ചലമായിരുന്നു, അതിനുശേഷം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അത് ഗ്രാമീണ മേഖലയിലൊക്കെ വളരെ നിലപാടെടുത്തിട്ടുണ്ട്. ഇതൊരു ഒരു വാസ്തവമാണ്. പിന്നെ അത് കേസൊക്കെ കാണുന്ന വേറെ രീതിയിൽ പോയെന്നല്ലാതെ ആ ഒരു പേടി ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളുടെ ഉള്ളിലുണ്ട്. വേറെ എന്തൊക്കെയാണ് മുസ്ലിങ്ങൾക്കെതിരെ നരേന്ദ്രമോദി നടത്തുന്ന നീക്കങ്ങൾ? ബേസിക്കലി മോഡി ലൈമിലേറ്റ് വരുന്നുണ്ട്. ആർ എസ് എസിനോട് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ പേടിയൊക്കെ ഉണ്ട്. പക്ഷെ മോഡി ലൈമിലേറ്റ് വരുന്നത് ഗുജറാത്ത് കലാപമായിരുന്നു. നമ്മുടെ ഗുജറാത്ത് കലാപത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മുമ്പ് ഇതിൽ ഭീകരമായ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടുത്ത പോയിന്റ് പറഞ്ഞു വരുന്നത്. ഭീവണ്ടി കലാപം, ബോംബെ കലാപം, കോയമ്പത്തൂർ കലാപം, തലശ്ശേരി കലാപം. തലശ്ശേരി ചെറിയ കലാപങ്ങളാണ് എങ്കിൽ പോയി വലിയ പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കലാപങ്ങൾ. പക്ഷേ ഇതിനൊന്നും ഇല്ലാത്ത ഒരു റീച്ച് ഈ കേബിൾ ടി വി വഴി ഇന്ത്യ കിട്ടി, ഗുജറാത്ത് കലാപത്തിന് കിട്ടി. പിന്നെ ഗുജറാത്ത് കലാപത്തിൽ വേറെ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പൊതുവെ ഇങ്ങനെയുള്ള കലാപം നടന്നാൽ നിലവിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ മാറ്റും. ബി ജെ പി മാറ്റിയില്ല, വാജ്പേയി മാറ്റണമെന്ന് അദ്ദേഹം മാറ്റിയില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ആ മുഖ്യമന്ത്രി തന്നെ വന്നിട്ട് ഈ കലാപകാരികളെ തള്ളിപ്പറയും. ഇതങ്ങനെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടാവും എന്നാണ്. മൂന്നാമതൊരു കാര്യം മുമ്പ് അങ്ങനെ പറഞ്ഞത് രാജീവ് ഗാന്ധിയാണ്. രാജീവ്, പക്ഷെ രാജീവ് ഗാന്ധി സെക്യുലർ ആയതുകൊണ്ട് സിഖ് കമ്മ്യൂണിറ്റി ഇങ്ങനെ നാഷണലി വലിയ കമ്മ്യൂണിറ്റി അല്ലാത്തതുകൊണ്ട് ആ രീതിയിൽ അത് എടുത്തില്ല. പിന്നെ ഇന്ദിരാഗാന്ധി എന്ന വലിയ ടെററിസം പേഴ്സണാലിറ്റിയുടെ മരണമൊക്കെ അതിന് ബന്ധപ്പെട്ടത് മറ്റേത് മരിച്ച സാധാരണക്കാരനാണ് ഈ ട്രെയിനിൽ. അപ്പം അത് ആ രീതിയിൽ എടുത്തിരുന്നില്ല. അപ്പം പിന്നെ ഈ പൊതുവെ ഇങ്ങനെ കലാപം നടന്ന അടുത്ത ഇലക്ഷനിൽ നിലവിലുള്ള പാർട്ടി പറഞ്ഞു നിലവിലുള്ള പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടു. അപ്പൊ ബോംബെ കലാപം നടന്ന ഉടനെ കോൺഗ്രസ് ഭരണം നഷ്ടപ്പെട്ടു, പക്ഷേ ശിവസേന ബി ജെ പി അധികാരത്തിലോ. ഇതൊന്നും സംഭവിച്ചില്ല അവിടെ. അവിടെ മോഡി അതിൽ വലിയ അതിൽ മുമ്പെന്ന് വെച്ചാൽ ബൈ ഇലക്ഷനിലൊക്കെ മോഡി എന്നെ കച്ചിച്ച് രക്ഷപ്പെട്ടതാണ്. പക്ഷേ ഇത് മോഡി ഭയങ്കരമായി പവർഫുള്ളായി തിരിച്ചു വരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഗുജറാത്ത് ഇതെല്ലാം തന്നെ നേഷണൽ മീഡിയയിൽ 5-10 വർഷം ഇരുന്നിട്ട് ഡിബേറ്റും ഡിസ്കഷനും നടന്നതാണ്. ഇന്നത്തെ അന്നത്തെ നേഷണൽ മീഡിയ ഇന്ന് നിങ്ങൾ കാണുന്ന മീഡിയ അല്ല, അതിശക്തമായിട്ട് ആന്റി മോഡി സംഭവമായിരുന്നു. അങ്ങനെ ഇതിനെ കത്തിക്കുന്ന രീതി മോഡിന്റെ ഭാഗത്തുനിന്നും കുറെ പ്രസ്താവനകളൊക്കെ ഉണ്ട്. അതായത് ഈ പറയുന്ന എന്താ മുഷറഫ്, മിയാ മുഷറഫ്, സോണിയ. ഇപ്പം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പേ മോഡി കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്നത് സോണിയാജി, മാഡം സോണിയ എന്നൊക്കെ പറഞ്ഞ മോഡി മുഖ്യമന്ത്രി ആയിരുന്നു സോണിയ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് വെച്ചാൽ ആ വികാരം കത്തിക്കുക എന്നുള്ളതാണ്, അത് രാഷ്ട്രീയക്കാർ പൊതുവെ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് 5 നമുക്ക് 25 എന്ന രീതിയിലൊക്കെ ഉള്ള പ്രസ്താവനകളൊക്കെ ഒക്കെ വന്നു. അത് പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. പിന്നെ സുഹാബുദ്ദീൻ ഗുണ്ടയാണെങ്കിൽ ഹീസ് എ മുസ്ലിം, അപ്പൊ മുസ്ലിംസ് വേട്ടയാണ്. ഇതിനൊരു പെൺകുട്ടി ഇവിടെ കൊല്ലത്തുള്ള ഒരു പ്രവീൺ എന്ന് പറഞ്ഞ മതമായ ഒരു പയ്യന്റെ കൂടെ ഒരു പെൺകുട്ടി ഗുജറാത്തിലേക്ക് പോകുന്നു, അവർ തീവ്രവാദികളാണ് എന്ന ഇൻഫർമേഷൻ കിട്ടി പോലീസുകാരെ പിടിക്കുന്നത്. ഫേക്ക് എൻകൗണ്ടർ ആണെന്ന് പറയപ്പെടുന്നു. അന്നാ കാലഘട്ടം ഫേക്ക് എൻകൗണ്ടർ എന്ന് പറയപ്പെടുന്നു. പിന്നെ ഫൈനലി കോടതി വിധി വന്നപ്പോൾ അത് ഒരു പിന്നെ എൻകൗണ്ടർ തന്നെ ആയിരുന്നു എന്നുള്ള സംഭവം. പക്ഷെ ആ ഫേക്ക് എൻകൗണ്ടറും എൻകൗണ്ടർ എന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന ഇടയിലുള്ള വലിയ ഡിബേറ്റുകളുണ്ട്. ഈ ഫൈനലി എൻകൗണ്ടർ എന്ന് പറഞ്ഞു വന്നിട്ടുള്ള സ്ഥിരീകരിച്ച ആരും കാര്യമായിട്ട് എസ്പെഷ്യലി മുസ്ലിം ഏരിയകളൊന്നും കാര്യമായിട്ട് എന്നെ പോലെ ആരെങ്കിലും പറഞ്ഞെങ്കിലല്ലേ ഉള്ളൂ, വേറെ പറയില്ലല്ലോ. ചർച്ച ചെയ്യപ്പെട്ടില്ല ഈ ഫേക്ക്. ഇത് ഏതാണ്ട് ഒരു 8-9 വർഷം ഈ നെഗറ്റീവ് കടന്നു.
അതിനുശേഷം ഇപ്പോഴാണ് അത് സ്ഥിരീകരിക്കപ്പെട്ടത്. അത് ഒറിജിനൽ എൻകൗണ്ടർ ആയിരുന്നു. പറഞ്ഞു കേൾക്കുക, അതിന് മുമ്പ് തന്നെ പാകിസ്ഥാനിൽ ഒരു 10 ഇവര് ഞങ്ങളുടെ ആളാണ് ഇവര് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇവര് പാകിസ്ഥാൻ കളിക്കോളത്ത് വീൺ പിടിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ നെഗറ്റീവ് എങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞു. ഇതിപ്പോ നീ പറയുന്നത് ശരിയാ, കോടതി വിധി വന്നത് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം. ഞാൻ പറയും, ചിലപ്പോ വേറെ പറയും പറയില്ല. അപ്പം ഇതിന്റെ ഒക്കെ പുറത്തൊരു പേടിയുണ്ട്, ഈ പേടി. പക്ഷെ ഇതിന്റെ ബേസിക് പ്രശ്നം അത് മോഡി അതിൽ യുണീക്ക് ആവുന്ന എന്തുകൊണ്ടാ വെച്ചാൽ, ഇത്തരം കാര്യം കൊണ്ടാണ്. അദ്ദേഹം കലാപത്തിന് ശേഷം മുഖ്യമന്ത്രി വന്നു, ബി ജെ പി അദ്ദേഹത്തെ തള്ളി പറഞ്ഞില്ല, കലാപത്തിന് ശേഷം അദ്ദേഹത്തിന് പ്രസ്താവനകൾ നടത്തി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ദേശീയ തലത്തിൽ മോഡി വന്നപ്പോൾ ദിവസം കലാപമായിരിക്കും, അത് സംഭവിച്ചില്ല. പക്ഷെ പൗരത്വ നിയമം വന്നു, അത് മുൻപ് കോൺഗ്രസ് ഉണ്ടാക്കേണ്ടതായിരുന്നു, അവരുണ്ടാക്കിയില്ല. അതിൽ ഈ പറയുന്നതിന്റെ മാതിരി ഈ മതം എന്ന് പറഞ്ഞൊരു സാധനം ആദ്യമായിട്ട് ഭരണഘടനയിൽ വരുന്നു. അത് വലിയ സംഭവമൊന്നുമല്ല, അത് സാഹചര്യം മനസ്സിലാക്കിയിട്ട് അത് രീതിയിൽ അത് മനസ്സിലാക്കാവുന്നുള്ളൂ. പക്ഷെ അത് കത്തിക്കുന്ന രീതിയിലാണ് വന്നത്. പിന്നെ എൻ ആർ സി, ഞാൻ പറഞ്ഞതുപോലെ എൻ ആർ സി ദേശം മുതൽ മുഴുവൻ നടപ്പിലാക്കുമെന്ന് അമിത്ഷാ പറയുന്നു. പക്ഷെ അത് ആസാമിന് നടപ്പിലാക്കിയ പോലെയാന്ന് മുപ്പിൽ പറഞ്ഞിട്ടില്ല, അല്ല എന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അപ്പൊ ഇതൊക്കെ മുസ്ലിം. പക്ഷെ ഞാൻ കാഴ്ച വെക്കട്ടെ, സാറിനെ പോലെ ഒരാൾ ഇങ്ങനെ പറയുമ്പോ അത് നമ്മൾ എൻ ആർ സിയും ഈ സി എ ഒക്കെ നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവില്ല. അത് ഇവിടുത്തെ മുസ്ലിംസിനെ ഒന്നും യാതൊരു അങ്ങനെയല്ലത് സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് കത്തിച്ച് നിർത്താൻ പൊളിറ്റിക്സ് ഉണ്ട്. നമ്മൾ സത്യസന്ധമായ മനസ്സിലായി രണ്ട് രീതി മനസ്സിലാക്കണം. ഒന്നും പൊളിറ്റിക്സ് ഉണ്ട്, അതാണ് ഈ അവിടെ നിന്നുള്ള മുസ്ലിംസിനൊന്നും ഇവിടെ ഈ പറയുന്നതിന്റെ പൗരത്വം കൊടുക്കില്ല, ഹിന്ദുസിനും മറ്റു വിഭാഗങ്ങൾക്കും കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, മതപീഡനം അവിടുത്തെ ഹിന്ദുക്കളെക്കാളും പീഡിപ്പിക്കുന്ന വിഭാഗമാണ് അവിടെ അഹമ്മദീയ മുസ്ലിങ്ങൾ. അവർക്കില്ല, പക്ഷെ അവർ മുസ്ലിംസ് ആണ്. അല്ല, അവർ മുസ്ലിംസ് ആണ് എങ്കിൽ പോലും പീഡിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. മുസ്ലിംസ് തന്നെയുള്ള മൈനോറിറ്റിയാണ് അവര്, അത് മനസ്സിലാക്കാം. മുസ്ലിംസ് തന്നെയുള്ള അവിടെ സുന്നി മുസ്ലിംസ് ആണ് ഡോമിനന്റ്, അവിടെ ഷിയാക്കൾ ഇവര് പീഡിപ്പിക്കപ്പെടുന്നതാണ്. അപ്പൊ അതിൽ ഇന്ത്യയുടെ താല്പര്യമുള്ള അതിൽ അഹമ്മദീയ മുസ്ലിങ്ങളുടെ പല കേന്ദ്രങ്ങളും ഇന്ത്യയിലുമാണ്. അഹമ്മദീയ മുസ്ലിങ്ങളിൽ ഈ രീതി പീഡിപ്പിക്കപ്പെടുമ്പോ അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അല്ല, ഞാൻ കാര്യം ചെയ്യട്ടെ, ഈ മുസ്ലിംസിനകത്തുള്ള മൈനോറിറ്റിയാണ് അഹമ്മദീയ മുസ്ലിംസ്. അഹമ്മദീയ മുസ്ലിംസിന് നമ്മൾ പൗരത്വം കൊടുക്കും, നിങ്ങൾ ന്യൂനപക്ഷമാണെന്ന് പറഞ്ഞ പൗരത്വം കൊടുക്കുന്നു. ഈ വേൾഡ് മുസ്ലിംസ് നമുക്കതിന്റെ തിരിഞ്ഞ എന്ത് ചെയ്യും? നിങ്ങൾ ആരാണ് അഹമ്മദീയ മുസ്ലിംസിന്? നമ്മൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കാര്യം തീരുമാനിക്കുമ്പോൾ ഇന്ത്യയിൽ ആർക്ക് പൗരത്വം കൊടുക്കണമെന്ന് നമ്മുടെ രാജ്യം വേൾഡ് മുസ്ലിംസ് ഒന്ന് മനസ്സിലാക്കുക. വേൾഡ് മുസ്ലിംസ് ഏകശിലാത്മകമല്ല, ഇവന്മാർ പരസ്പരം തന്നെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഇവന്മാർ പല കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ പലതും പറയാറുണ്ട്. അത് നമ്മളെ ബാധിക്കാവില്ല, അതുകൊണ്ട് അതുപോലെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളാൻ പറ്റുന്നേ ഉള്ളൂ. അതിൽ പൊളിറ്റിക്സ് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള കോസ് വരുമ്പോൾ സഭയുടെ ഭരണഘടനയിൽ ആദ്യമായിട്ട് മതം ആ രീതി കയറി വരാണ്. ഭരണഘടനയിൽ മതം കയറി വരുന്നത് മഹാത്മാഗാന്ധി പോലും പറഞ്ഞ സംഭവമാണ്. പൗരത്വം മഹാത്മാഗാന്ധി അല്ല, എല്ലാരും പറയുന്നു. അതിൽ പറയുന്നത് ഇങ്ങനൊരു കോസ് വരുമ്പോ അത് ഭരണഘടനയിൽ, ഇതുവരെ നമ്മുടെ ഭരണഘടന മതം കയറി വരുന്നത്, ഭരണഘടനയിൽ മതം കയറി വരുന്നതാണ് പ്രശ്നം. അതൊരു പ്രോബ്ലമാണ്, അത് ഒഴിവാക്കാമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, മതപീഡനം നേരിട്ട ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുമ്പോ മതം കയറി വരാൻ നമുക്ക് ജാതി ഉൾപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ കാര്യം എന്ന് വെച്ചാല് അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ, അതിലിപ്പം ഒരു ചാരരായിട്ട് വേണമെങ്കിൽ ഹിന്ദുവിനെ അവർക്ക് കയറ്റി വിടാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഇവരെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഈ ഇങ്ങനെ നിയമം കൊണ്ടുവരുന്ന അത്യാവശ്യം തന്നെയായിരുന്നു. കാരണം പീഡിപ്പി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഹിന്ദുസ് ഉൾപ്പെടെ. ഹിന്ദുസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്, അവരുടെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് പോകുന്നുകൊണ്ടിരിക്കുക. പക്ഷെ അതിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ ഇൻഡയറക്റ്റ്ലി മതം കയറി വരികയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മുസ്ലിംസിനോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഡയറക്റ്റീവ് എന്ന് ക്വസ്റ്റ്യൻ ആണ് ഭരണഘടനയിൽ മതം കയറ്റുന്നത്. രണ്ടാമത്തത് എൻ ആർ സിയുടെ കാര്യത്തിൽ, എൻ ആർ സിയുടെ കാര്യത്തിൽ ഈ പേടി നിൽക്കുന്ന സമയത്താണ് പറയുന്നത് എല്ലാവരും മൊത്തം എൻ ആർ സി നടപ്പിലാക്കുന്നത്. ഇത് ആസാമിലെ പേടി, പക്ഷേ ആസാമിൽ നടപ്പിലാക്കിയത് പോലെ അല്ല രാജ്യത്ത് നടപ്പിലാക്കിയത്. നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാം, പക്ഷെ അത് ക്ലാരിഫൈ ചെയ്തില്ല. അപ്പൊ ക്ലാരിഫൈ ചെയ്യാത്തപ്പോൾ എന്ത് ചെയ്യും? ഒരു കൂട്ടർക്ക് വേണമെങ്കിൽ ആ രീതി നടപ്പിലാക്കുമെന്ന് പേടിക്കാം, വേറൊരു കൂട്ടർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ അല്ല നടപ്പിലാക്കും. അപ്പൊ അങ്ങനെ അല്ല നടപ്പിലാക്കാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, പക്ഷെ അത് ക്ലാരിഫൈ ചെയ്ത് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്രയും മാത്രം പാനിക് സിറ്റുവേഷൻ സി എ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായത്. സി എ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, സി എ അമേരിക്കൻ ഏജൻസിയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ്, അത് ഒരു പൊളിറ്റിക്സും കൂടി ഉണ്ട്, ബി ജെ പിയുടെ പൊളിറ്റിക്സ് കൂടി കടന്നു വരുന്നു. കാരണം ഒരു ഹിന്ദു മൊബിലൈസേഷന് വേണ്ടി ഒരു ആന്റി മുസ്ലിം ഫോബിയ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമാണ്, മനഃപൂർവ്വം അങ്ങനെ ഒരു സൃഷ്ടിക്കുക. അത് ഞാൻ പറയുന്നത് വെച്ചാൽ അത് പതുക്കെ പതുക്കെ ബി ജെ പി ഇന്ത്യയെ കൺസോൾട്ട് ചെയ്യാൻ തോത് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തുള്ള അത്ര മോഡി ഇപ്പം പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഓരോ ഘട്ടങ്ങളിൽ അതിന്റെ തോത് പതുക്കെ അപ്പം തന്നെ മുമ്പ് വന്ന ആപ്പടെ ഇലക്ഷൻ സമയത്ത് ആദ്യത്തെ ഒന്ന് രണ്ട് ഘട്ടത്തിൽ ചില്ലറ പ്രശ്നം പോളിംഗ് ഒക്കെ കുറഞ്ഞ സമയത്താണ് പറഞ്ഞത്. അപ്പൊ ബി ജെ പി കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു റിട്ടറിക്ക് കുറഞ്ഞു വരുമെന്നും ഈ ആറ്റിറ്റ്യൂഡ് മാറുമെന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു പാടുണ്ട്. കാരണം അപ്പുറത്ത് ഞാൻ കാണുന്ന പോലെ അല്ല, എനിക്ക് പൊളിറ്റിക്സ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. എനിക്ക് പൊളിറ്റിക്സ് ഉണ്ടായില്ലെങ്കിൽ ഞാനെന്താ ഈ സംഭവം തന്നെയാണ് പറയാം. അപ്പം ഞാൻ പറയുന്നതാണ് ഇവിടെയുള്ള സെക്യുലർ പാർട്ടികൾ പറയുന്നതാണ് ഈ മുസ്ലിംസ് വിശ്വസിക്കുക, സെക്യുലർ പാർട്ടികൾ പറയുന്ന അവർ വിശ്വസിക്കുക. അവരങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ ഓൾറെഡി ഇങ്ങനെ പാനിക് സിറ്റുവേഷൻ അവിടെ കൺസൾട്ടേഷൻ വേണ്ടി മോഡിയും അമിത്ഷാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു അതിനെ ആൾ കത്തിച്ചുകൊണ്ട് പാനിക് സിറ്റുവേഷൻ ഇവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് സ്ഥിതി.
അപ്പം ഇതിനെയാണ് നമ്മൾ അടുത്ത ക്ലോസിലേക്ക് വരുന്നത്. ഈ രണ്ടും ഞാനതിൽ ഭരണഘടനയും എൻ ആർ സിയിൽ ബന്ധപ്പെട്ടാണ് ഞാൻ പ്രധാന സബ്സ്റ്റാൻഷ്യലായി കാണുന്ന ഒരു സാധനം. പിന്നെ അടുത്ത ക്ലോസ് എന്ന് വെച്ചാൽ മോഡി വന്നപ്പോൾ മാത്രമാണോ ഇത്? അല്ല, മുമ്പ് കലാപങ്ങൾ ഉണ്ടായിട്ട് ഭീവണ്ടി കലാപം ഞാൻ പറഞ്ഞ പോലുള്ള ഈ കലാപ ആശും പലരും മുസ്ലിം ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്ന് പിന്നെ നദിയിൽ തന്നത് ഇതൊക്കെ കോൺഗ്രസ് ഭരിക്കുമ്പോഴും സോഷ്യലിസ്റ്റുകാർ ഭരിക്കുമ്പോഴൊക്കെയാണ്. പിന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി ബി ജെ പി വന്നപ്പോഴാണ് മോശമായത്? അല്ല, അതിന് മുമ്പേ സ്ഥിതി ഭയങ്കര മോശമാണ്. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിനെ നിയമിച്ച സ്വച്ഛ കമ്മീഷൻ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിംസിന്റെ സ്ഥിതി ദളിതരെക്കാളും കഷ്ടമാണ്, ദളിതരാണല്ലോ ഏറ്റവും മോശം സ്ഥിതി. കേരളത്തിലെ മുസ്ലിംസിനെ നിങ്ങൾ കൂട്ടണ്ട, അത് വേറൊരു ഇഷ്ടതയാണ്, കോണ്ടെക്സ്റ്റ് ആണ്. അപ്പം ദളിതരെക്കാട്ട് മുസ്ലിങ്ങളുടെ സ്ഥിതി മോശമായത് എപ്പോഴാണ്? കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയാണ്. അപ്പം ഇതൊരു പുതിയ സിറ്റുവേഷൻ അല്ല, മുസ്ലിംസ് നമ്മൾ ഇത് യൂസ് ടു ആണ്. അതിൻ്റെ ചില രാഷ്ട്രപതിയും പ്രസിഡന്റും അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരും കോൺഗ്രസിന് ഉണ്ടായി എന്നല്ലാതെ കോൺഗ്രസ് എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ്സുകാർ മുസ്ലിംസിനിടയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു എന്നല്ലാതെ എൻ ബ്ലോക്കായിട്ട് മുസ്ലിംസിന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയില്ല. അവരിപ്പോഴും വളരെ താഴെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വിഭജനത്തിന് കാരണം മുസ്ലിങ്ങളാണ് തോന്നലുണ്ടായി, ഒരു മുൻവിധി ഉണ്ടായിരുന്നു. അപ്പൊ ഗരം ഹവ എന്നൊക്കെ ഉള്ള സിനിമ ഉണ്ടാകും, നിനക്കത് മനസ്സിലാവും, മുസ്ലിങ്ങളാണ് ഇതിന് പിന്നിൽ, അവർക്ക് പൈസം കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ കേരളത്തിൽ നിന്ന് മനസ്സിലായി കാരണം നമുക്ക് വിഭജനം ബാധിച്ചിട്ടില്ല. ഉത്തരേന്ത്യ വിഭജനം ബാധിച്ച സ്ഥലമാണ് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ, അവിടെയൊക്കെ പല കുടുംബത്തിലും ഓരോരുത്തരെങ്കിലും പട്ടാളക്കാർ മരിച്ച സ്ഥലമാണ്, കലാപങ്ങൾ ഉണ്ടായ സ്ഥലമാണ്, അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പൊ ഒരു ആന്റി മുസ്ലിം ബയസ് ഉണ്ട്. ഈ ബയസ് ബി ജെ പി ആയിട്ട് ഉണ്ടാക്കിയതല്ല, ഇത് ഓൾറെഡി ഉള്ളതാണ്, ഇത് കോൺഗ്രസിന്റെ അണ്ടറിൽ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബി ജെ പി ഇനിയിപ്പോൾ അത് പ്രത്യേകം വളർത്തേണ്ട ആവശ്യമില്ല, വളർത്തേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉണ്ട് അത്. ബി ജെ പി കൺസോൾട്ടേറ്റ് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ബി ജെ പി അത് ഉപയോഗിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളും. ഇപ്പം ഗുജറാത്ത് കലാപം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബി ജെ പി കൺസോൾട്ടേറ്റ് ചെയ്ത് വരുന്ന രാജ്യത്ത് ഒരു വലിയ ഡോമിനന്റ് പൊസിഷൻ എടുത്ത സമയത്ത് ബി ജെ പി എടുക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം വെച്ചാൽ ഈ താഴെ തട്ടിലുള്ള മുസ്ലിങ്ങളെയും കൂടി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സമയം. അത് ഓൾറെഡി അവർ തുടങ്ങിയിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള കേരള ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 80% സാധാരണക്കാരെ വളർത്തിക്കൊണ്ടുവരിക, അല്ലാതെ ഒരു ടോക്കൺ എന്ന രീതിയിൽ മുസ്ലിംസിനെ കൊണ്ടുവന്ന ഒരു എലീറ്റിനെ എടുത്തിട്ട് ഒരു ഷഹനവാസ് ഹുസൈനെ ഒരു നഖ്വിനെ ഒക്കെ എടുത്തിട്ട് പ്രധാനമന്ത്രിയോ സോറി മന്ത്രിയോ ഒക്കെ അല്ലെങ്കിൽ ഈ പറയുന്നതിനെ മതി ബി ജെ പിയുടെ പ്രസിഡന്റോ എന്നൊക്കെ ആക്കിയിട്ട് ആ രീതിയിൽ അവരുടെ കുടുംബത്തിന്റെ മാത്രം വളർച്ച മാത്രം എയിം ചെയ്തിട്ടുള്ള എന്നാൽ നാട്ടുകാരെ മൊത്തം പറ്റിക്കുന്ന പരിപാടി ആയിരിക്കില്ല ബി ജെ പി എടുക്കുക. ബി ജെ പി എടുക്കുന്ന ഒരു ലോങ് ടേം ആയിട്ടുള്ള പ്ലാനാന്ന് എനിക്ക് തോന്നുന്നു. ഈ പശ്ചിമ മുസ്ലിംസിനെ അഡ്രസ് ചെയ്തിട്ട് അവരുടെ ഇടയിൽ നിന്ന് ദേശീയവാദികളായിട്ടുള്ള ബി ജെ പിയുടെ ഐഡിയോളജിയായിട്ട് പിന്നെ ഒത്തുപോകുന്ന ഇപ്പം കേരളത്തിലാണെങ്കിൽ ഈ അനൂപ് ആന്റണിയൊക്കെ പോലുള്ള ക്രിസ്ത്യൻ പയ്യനൊക്കെ ഉള്ള പോലുള്ള ഒരു ജനറേഷൻ ലീഡർഷിപ്പിനെ അവർ വളർത്തിക്കൊണ്ടുവരും, അവർക്ക് ഒരു പൊസിഷനെ കൊടുക്കും. അല്ലാതെ വെറുതെ ഒരു മുസ്ലിം അല്ലേ കടക്കട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ തന്നുകൊണ്ട് പ്രസിഡന്റോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ഒന്നാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതേസമയം തന്നെ അതേസമയം തന്നെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും അവരെ ശുദ്ധജലം കിട്ടുന്ന സൗകര്യം ഇതൊന്നും ഇല്ല പല മുസ്ലിം കോളനികളും. നല്ല റോഡുകൾ ഉണ്ടാക്കി കൊടുക്കുക, ഒരു ബിസിനസ് ചെയ്യാനുള്ള സംവിധാനം. ഇപ്പോൾ കലാപങ്ങൾ ഏറ്റവും കൂടുതൽ അത് മുസ്ലിം ബിസിനസ്സുകാരാണ്, മുസ്ലിം ഏരിയകളിൽ ഹിന്ദു ബിസിനസ്സുമാണ്. ഇത് നമ്മളെവിടെ പറയാറില്ല, മുസ്ലിം ഏരിയകളിൽ ഹിന്ദു ബിസിനസ്സുകാരും ഹിന്ദു ഏരിയകളും മുസ്ലിം ബിസിനസ്സുകാരായിരിക്കും ഗുജറാത്ത് കലാപത്തിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളതാണ് ടാർജറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ആ കലാപമുള്ള സാഹചര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് അതേസമയം തന്നെ ഇവർക്ക് ബിസിനസ് ഒക്കെ ചെയ്ത് യൂസഫ് അലീനൊക്കെ പോലെ വളരാണ്. ഇവർ ഓരോരുത്തർ ബിസിനസ് ചെയ്ത് വളരുമ്പോൾ അത് രാജ്യത്തിന്റെ വളർച്ചയാണ്, അക്കാര്യത്തിൽ ബി ജെ പിക്ക് പിന്നെ യാതൊരു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കും, പക്ഷെ അത് ടൈം എടുക്കും, ഒരു ദിവസം കൊണ്ട് നടക്കും. ഒരു പ്രധാന മുസ്ലിം കമ്മ്യൂണിറ്റി പ്രസിഡന്റ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി കാര്യമില്ല. അപ്പൊ അതായത് ഒരു 10-30 വർഷം എടുത്തുകൊണ്ട് മുസ്ലിംസിന്റെ അടിത്തട്ടിൽ നിന്ന് മാറ്റം ഉണ്ടായിക്കൊണ്ടുവരാനും മനോഭാവത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു ശ്രമമായിരിക്കും ബി ജെ പിന് ഭാഗത്തുണ്ടാവുക. അതിൽ ബി ജെ പി മുസ്ലിംസിനെ പൊതുവേ കാണും, ഇസ്രായേലിൽ അറബികളെ എങ്ങനെയാണോ ജൂതന്മാർ കാണാം അതുപോലെ ആയിരിക്കും. അതായത് ഈക്വലല്ല, നിയർ ഈക്വൽ ആയിരിക്കും, ഒരു നിയർ ഈക്വൽ സിറ്റി. അത് ഇപ്പോഴും മുസ്ലിംസ് അങ്ങനെ തന്നെയാണ്. കേരളത്തിലൊക്കെ ഇപ്പോൾ ഈക്വലായി തോന്നാൻ, ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോഴും മുസ്ലിംസ് നിയർ ഈക്വൽ തന്നെയാണ്, എല്ലാ തരത്തിലുള്ള സൗകര്യം ആക്സെപ്റ്റൻസ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അത് കുറച്ചും കൂടി ഒന്ന് എന്താ ആ നിയർ ഈക്വൽ എന്നുള്ളത് കുറച്ചും കൂടി ഒരു പിന്നെ ഓപ്പൺ ആയി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ഈക്വൽ സിറ്റിസൺഷിപ്പ് മുസ്ലിംസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പൊ ഭരണഘടനാ സ്ഥാനത്ത് നിന്ന് അധികം മുസ്ലിംസ് വരാൻ സാധ്യത, ചിലപ്പോൾ ഈ പശ്ചിമട മുസ്ലിംസിന്റെ ഇടയിൽ നിന്നൊക്കെ ഒരു 50 വർഷമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രാഷ്ട്രപതിയൊക്കെ അവർ നാച്ചുറലായി ഉയർത്തിക്കൊണ്ട് വരാം. ഇൻ ബിറ്റ്വീൻ ഉള്ള സമയത്ത് ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള പോലെ നിയർ ഈക്വൽ സ്റ്റാറ്റസ് ആണ് മുസ്ലിംസ് ഉള്ളത്. നമ്മൾ തുല്യത ഭരണഘടനയെ പറയുന്നുണ്ടെങ്കിലും അവിടെ മുസ്ലിംസിന്റെ സ്ഥിതി സച്ചാ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന പോലെ ദിവസം 4-5 ദിവസം തവണ അവർക്ക് അവരുടെ ദേശസ്നേഹം തുറന്നു പറയേണ്ട അവസ്ഥയാണ്. അത് മാറ്റണം. അത് ഹിന്ദുസിനെ പറഞ്ഞാൽ മുസ്ലിംസ് ഇതിന് ഇന്റഗ്രേറ്റ് പാർട്ടാന്നുള്ള ഫീൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കണം. അതുണ്ടായിട്ടെടുക്കാൻ ഉത്തരേന്ത്യയിലേക്ക് ഇനി 40 വർഷം എടുക്കും. അതായത് മുസ്ലിംസിന്റെ നിലവിലുള്ള സാഹചര്യത്തിൽ താഴോട്ടൊന്നും പോവില്ല, പക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സമഗ്രമായ മാറ്റത്തിൽ കുറച്ചുകൂടി സമയമെടുക്കും. പിന്നെ ഈ മുസ്ലിംസിനെ പറ്റി ഈക്വൽ എന്നുള്ള ഒരു നിയർ ഈക്വലാണ് ഇന്ന് റിയാലിറ്റി ഉള്ളത്. ആ നിയർ ഈക്വൽ എന്നുള്ളത് കുറച്ചും കൂടി ഒരു ഒരു ഒഫീഷ്യൽ മാന അതിന് കൈവരും.
പക്ഷെ പതുക്കെ അത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ 10-50 വർഷത്തെ ടൈം അത് എടുക്കും.